السلام عليكم ورحمة الله وبركاته. نسكار ശേഷം ഇമാം കിബിലയിലേക്കാണോ മഅ്മൂമിങ്ങളിലേക്കാണോ തിരിഞ്ഞിരിക്കേണ്ടത്? السنه للامام بعد التسليم من الصلاه ان يستغفر الله ثلاثه ثم يقول اللهم انت السلام ومنك السلام تباركت يا ذا الجلال والاكرام ثم يلتفت الى المصلين فيقبل عليهم بوجهه. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന് ശേഷം ഇമാം മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം. ശേഷം അല്ലാഹുമ്മ അന്തസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വല്ലിക്രാം ഈ ദിക്റും ചൊല്ലേണ്ടതാണ്. അതിനുശേഷം മഅ്മൂമീങ്ങളായ ആളുകളിലേക്ക് തൻ്റെ മുഖം തിരിച്ച് ഇരിക്കലും സുന്നത്താണെന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പ്രകാരം عن سمرة بن جندب رضي الله عنه قال كان النبي صلى الله عليه وسلم إذا صلى صلاة أقبل علينا بوجهه. سمرة بن جندب رضي الله عنه പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തൻ്റെ മുഖം ഞങ്ങളിലേക്ക് അഥവാ സ്വഹാബികളിലേക്ക് തിരിക്കുമായിരുന്നു. ഖിബ്ലയിൽ നിന്ന് നേരെ തെറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുഖം മഅ്മൂമീങ്ങളായ സ്വഹാബികളുടെ നേരെ തിരിച്ചു വെക്കുമായിരുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് അനിൽ ബറാ റളിയല്ലാഹു അൻഹു ഖാല കുന്ന ഇദ സല്ലൈന ഖൽഫ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബബ്ന അൻ നകൂന അൻ യമീനി യുഖ്ബില അലൈന ബിവജി. ഞങ്ങൾ പ്രവാചകരുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു പ്രവാചകരുടെ വലതു ഭാഗത്താകാൻ. അങ്ങനെയെങ്കിൽ പ്രവാചകർ തൻ്റെ മുഖവുമായി ഞങ്ങളിലേക്ക് തിരിക്കുമായിരുന്നു. നിസ്കാരശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുഖം വലതു ഭാഗത്തേക്ക് മഅ്മൂമീങ്ങളായ ആളുകളുടെ വലതു ഭാഗത്തേക്ക് തിരിക്കുമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം ഇതിനെ എല്ലാം വിശദീകരിച്ചു പറയുന്നു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ഇസ്തഗ്ഫറ തലാസ വഖാല അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വല്ലിക്രാം വലം യംകുസ് മുസ്തഖ്ബില ഖിബല ഇല്ലാ മിഖ്ദാര മാ യഖൂലു ദാലിക ബൽ യുസ്രിഉൽ ഇൻതിഖാല ഇലൽ മഅ്മൂമീൻ വകാന യൻതഫ് യൻഫതിലു അൻ യമീനി വഅൻ യസാരി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. അതിനുശേഷം അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വല്ലിക്രാം എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഈ ദിക്റിന്റെ ഒരു കദറല്ലാതെ ഒരു സമയമല്ലാതെ പ്രവാചകർ ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ മഅ്മൂമീങ്ങളിലേക്ക് തിരിയുമായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിമും വിശദീകരിച്ചതായി കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ നിസ്കാരശേഷം മൂന്ന് പ്രാവശ്യം അള്ളാഹുമ്മ അന്തസ്സൽ മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുമ്മ അന്തസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വല്ലിക്രാം എന്ന ദിക്റിനും ശേഷം മഅ്മൂമീങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നതാണ് പ്രവാചക ചര്യ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.